കാടിനടുത്തുള്ള ഗ്രാമം. അവിടെ ഇടയ്ക്കിടെ കാട്ടാനകളിറങ്ങുകയും ആട്, മൃഗങ്ങൾ, മനുഷ്യൻ എന്നിങ്ങനെ എല്ലാത്തിനെയും കൊല്ലുന്ന സിറ്റുവേഷൻ. മറ്റൊരിടത്ത് രണ്ടുപേർ ഒരു വൃത്തസ്ഥാനത്ത് നിന്നും ഒരു വയസ്സായ ഒരാളെ ദത്തെടുക്കുന്നു. എന്തിനെടുക്കുന്നു? എന്താണ് അവരുടെ ഉദ്ദേശം? തിയേറ്റർ റിലീസ് ചെയ്ത് ഹോട്ട്സ്റ്റാറിൽ ഒടിടി റിലീസ് ചെയ്ത തമിഴ് സിനിമ കൽവാൻ. സംവിധാനം പി ശങ്കർ, ജി പ്രകാശ്, ഇവാന ദീന, ഭരതരാജ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഒരു തവണ കാണാവുന്ന സിനിമയായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പോസിറ്റീവ് തോന്നിയ കാര്യങ്ങൾ എല്ലാവരുടെയും പ്രകടനങ്ങൾ നന്നായിരുന്നു. ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും കൊള്ളാം. അത്യാവശ്യം നന്നായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പാട്ടുകളായാലും സിറ്റുവേഷൻസ് ബാക്ക്ഗ്രൗണ്ട് ആയാലും VFX ഭാഗങ്ങൾ മോശം പറയിപ്പിക്കാതെ ഒരു ഇമ്പാക്ട് നൽകുന്ന രീതിയിൽ ചെയ്യുവാനും അതുപോലെ എടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. മേക്കിംഗ് നന്നായിരുന്നു, സംവിധാനവും കൊള്ളാം. നെഗറ്റീവായി തോന്നിയത് കഥയിലും തിരക്കഥയിലുമാണ്. ഒന്നും കൂടി ഇരുന്ന് പൊടി തട്ടിയെടുക്കാമായിരുന്നു എന്ന് തോന്നി. ആദ്യ പകുതിയിലെ പല ഭാഗങ്ങളിലും ലാഗ് ഫീൽ ചെയ്തു. അതേപോലെ രണ്ടാം പകുതിയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിലും അത്ര അങ്ങോട്ട് എൻഗേജിംഗ് ആയി തോന്നിയില്ല. പ്രണയരംഗങ്ങൾ നന്നാക്കമായിരുന്നു എന്ന് തോന്നി. ഇമോഷണൽ ഒരു കണക്ഷൻ തരാൻ സിനിമയ്ക്ക് കഴിയാതെ പോയി. ഒരുപാട് സീനുകളുണ്ടെങ്കിലും അത്ര അങ്ങോട്ട് കണക്റ്റ് ആയില്ല. ആനകളുടെ രംഗങ്ങളും കഥാപാത്രങ്ങളുടെ സിറ്റുവേഷൻസും വെച്ച് കണ്ടിരിക്കാമെന്ന് മാത്രം. സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക. കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചുവടെ ചേർക്കുക. മറ്റൊരു പുതിയ സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഈ ഒരു ശബ്ദം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.